ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹലോ പ്ലസ് വണ്ടെ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ പരീക്ഷയ്ക്ക് നമുക്കറിയാം 8 മാർക്കിൻ്റെ ചോദ്യം, 6 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും, 4 മാർക്കിൻ്റെ ഉണ്ടാവാം, 3 മാർക്കിൻ്റെ ഉണ്ടാവാം, 2 മാർക്കിൻ്റെ ഉണ്ടാവാം, 1 മാർക്കിൻ്റെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മാർക്കുകൾക്കാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എത്ര പേജ്, അല്ലെങ്കിൽ ഇപ്പം 8 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിച്ചാൽ എത്ര പേജ് എഴുതണം, എത്രത്തോളം എഴുതണം, 5 മാർക്കിൻ്റെ ചോദിച്ചാൽ എത്ര എഴുതണം എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പം ഈ വീഡിയോയിലൂടെയാണ് അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് 8 മാർക്കിൻ്റെ ഒരു ചോദ്യം. 8 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് സാധാരണഗതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞത് 2.5 പേജ്. 2.5 പേജ് എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഇതൊരു ബുക്ക്, ഇതൊരു പേജാണെന്ന് വിചാരിക്കുക, ഇതൊരു പേപ്പറാണെന്ന് മാത്രം വിചാരിക്കുക. ഇതൊരു പേപ്പറാണെങ്കിൽ ഇതൊരു സൈഡ്, ഇത് മറ്റൊരു സൈഡ്. അപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ഇത് 1, 2, അടുത്തൊരു പേജ് എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതിയെങ്കിലും 2.5 എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത്. 2.5 മുതൽ 4 ഫേസ് വരെ ആകാം കേട്ടോ. പേജ് എന്ന് പറയുമ്പോൾ ഫേസ് ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു പേപ്പറിന് 2 ഫേസ് ഉണ്ടാവും. അപ്പം 1, 2, 3, 4 ഫേസ് വരെ നിങ്ങൾക്ക് സമയം പോലെ എഴുതാം കേട്ടോ. അപ്പം അതാണ് അതിൻ്റെ കാര്യം. ഇനി ജോബ് ആപ്ലിക്കേഷനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഫോർമാറ്റ് അറിയാമെങ്കിൽ അതൊക്കെ എഴുതുന്നത് നല്ലതാണ്. കാരണം 8 മാർക്കിൻ്റെ ചോദ്യം ജോബ് ആപ്ലിക്കേഷനൊക്കെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ 8 മാർക്കും നിങ്ങൾക്ക് എഴുതി മേടിക്കാൻ പറ്റും. കാരണം കുറേ കോളവും അതും ഇതുമൊക്കെ വരച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ സ്ഥലം അങ്ങനെ അങ്ങ് മാറിപ്പോവും. അപ്പം അതുകൊണ്ട് അത് എഴുതാൻ ശ്രമിക്കുക. അപ്പം 8 മാർക്കിൻ്റെ ചോദ്യത്തിന് എന്താണെങ്കിലും ഒരു 2.5 മുതൽ 4 ഫേസ് വരെ, ഫേസ് വരെയൊക്കെ നിങ്ങൾ എഴുതണം. ഇനി 6 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ ഒരു 2 ഫേസ് അല്ലെങ്കിൽ ഒരു 1.5 ഫേസ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു 1.5 മുതൽ 2 ഫേസ് വരെ. ഫേസ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഒരു പേപ്പറാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതാണ് ഒരു ഫേസ്, ഇത് 2-ാമത്തെ ഫേസ്. അപ്പം ഓരോ പേപ്പറുകളിലും ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ 2 ഫേസാണ്. അപ്പം 6 മാർക്കിൻ്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ 2 ഫേസ് അല്ലെങ്കിൽ 1.5 ഫേസ് എങ്കിലും വേണം. ഒരു പേപ്പർ എടുത്താൽ അതിൻ്റെ ഒരു പുറവും പിന്നെ ഒരു അരപ്പുറവും കൂടെ 1.5 എങ്കിലും എഴുതുക. 1.5 to 2 ഫേസ് അതാണ് കറക്റ്റ് ഫോർ 6 മാർക്സ്. ഇനി 5 മാർക്കിന് ചോദിക്കുമ്പം 1 മുതൽ 1.25 വരെ എഴുതാം. ഇനി 3/4 ആണെങ്കിലും വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു പേജ്, ഒരു പേജ് എന്ന് പറയുമ്പോൾ ഒരു ഫേസ്, ഒരു ഫേസ് മുതൽ 1.25 ഫേസ് വരെ 5 മാർക്കിൻ്റെ ചോദ്യത്തിന് എഴുതാൻ പറ്റും. ഇനി 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലോ, 4 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 1 ഫേസ് അല്ലെങ്കിൽ 3/4 ഫേസ്, ആ 1/4 മുതൽ 1 ഫേസ് വരെയൊക്കെ എഴുതുന്നതാണ് നല്ലത്. പിന്നെ 3 മാർക്കിൻ്റെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ഫേസ് വരെയൊക്കെ എഴുതാം. കൂടിപ്പോയ 1/4 ഫേസ്, അതിനപ്പുറത്തേക്കൊന്ന് 3 മാർക്കിൻ്റെ എഴുതുകയും ചെയ്യരുത് കേട്ടോ. 3.5 തന്നെ കൂടുതലാണ്, എന്നാലും 1.5 എന്ന് കൂട്ടാം. 2 മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ടു ദ പോയിൻ്റ് ആയിട്ട് 2-ഓ 3-ഓ സെൻറ്റൻസിൽ ആൻസർ തീർക്കുക. 2 മാർക്കിൻ്റെ ചോദ്യം അത് ചോദ്യം പോലെ എഴുതുക. 1 മാർക്കിൻ്റെ ആണെങ്കിൽ 1 സെൻറ്റൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ 1 വാക്കായിരിക്കാം, അത് പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്ര ഇത്ര വീതമൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെങ്കിലും എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഇത്രയെങ്കിലും എഴുതി വേണം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി ഒരു എക്സെപ്ഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറഞ്ഞു 6 മാർക്കിൻ്റെ ചോദ്യം വരുമ്പോൾ 2 ഫേസ് എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ചോദിക്കുകയാണ് റൈറ്റ് എനി 6 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടി, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ലെജിബിളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു 6 ചോദ്യങ്ങൾ നിങ്ങൾ ഒരു 1/2 പേജ് എടുത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു 3/4 ഫേസ് ആണെങ്കിലും എടുത്തെഴുതിയാൽ 6 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിർത്താം. അല്ലാതെ എൻ്റെ ദൈവമേ 6 മാർക്കിൻ്റെ ചോദ്യമാണ് പക്ഷേ 1.5 പേജ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ചോദ്യങ്ങൾ വീണ്ടും വലുതാക്കാനൊന്നും പോകരുത്. നല്ല 6 ചോദ്യങ്ങൾ കിട്ടി അത് 1 പേജേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു 1/2 ഫേസേ ഉള്ളൂ മതി,
കാരണം അവിടെ ചോദ്യത്തിൽ 6 ക്വസ്റ്റ്യൻസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ അതിനപ്പുറത്തേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഒരു ചോദ്യത്തിന് ഒരു പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കോളും. അപ്പം ഇതാണ് ഇതിൻ്റെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് മാർക്കിൻ്റെ ആണെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് പറയും റൈറ്റ് എനി ടു അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ രണ്ട് അഡ്വാൻറ്റേജ് കൃത്യം എഴുതി വെക്കുക. മൂന്ന് മാർക്കിൽ ചിലപ്പോൾ ചോദിക്കും റൈറ്റ് എനി 3 ആർഗ്യുമെൻറ്റ്സ് സപ്പോർട്ടിങ് ദിസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആ 3 ആർഗ്യുമെൻറ്റ്സ് എഴുതി വെച്ചാൽ അത്രയും മതി. പിന്നെ വലിയ ഇലാബറേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പേജ് എഴുതണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്പീച്ച് എഴുതുക, ഷോർട്ട് നോട്ട് എഴുതുക, പാരഗ്രാഫ്, ബ്ലോഗ്, ആർട്ടിക്കൽ റൈറ്റിംഗ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു രീതി ഫോളോ ചെയ്യേണ്ടത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.